പല വട്ടം ക്യാൻസൽ ആയതിൽ ലാസ്റ്റ് നമ്മൾ പോകുന്നു ഗൈസ്. ഇപ്പോഴോ ചാച്ചോ ട്രെയിൻ വന്ന് ട്രെയിൻ വന്ന് സെഞ്ചി ഞാൻ എംബാപ്പിയാണ്. ട്രെയിൻ ആയി കൊടുക്കാൻ പറയാ സാമേ ട്രെയിൻ വന്നു. നീ ഇങ്ങനെ പെട്ടെന്ന് ക്യാമറ അടിക്കല്ലേ, കണ്ണു പോയതാ വിചാരിക്കില്ലേ. ആ കണ്ണും കണ്ടില്ല ഒന്നും കണ്ടില്ല. ശരാശിപ്പേ ഹായ്, നമ്മളെ ട്രെയിൻ കേറി. ഞാനും ശാന്തുണ്ട് ഇവിടെ. ഞാൻ എക്സൈറ്റഡ് ആണ്. സമയം 1:10 ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്താറായിക്കാണ്. ഇനി ഒരു 5 to 6 hours 10 minutes നമ്മൾ എത്തിച്ചേരുന്നതാണ്. ജിജു എക്സൈറ്റഡ് ആണോ? ബിലൽ ടോമിനോടിരിക്കുന്നു ഗൈസ്. ഗൈസ് ജിജു ഒരു വിശക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ജിജു ബിസ്ക്കറ്റ് ആർക്കും കൊടുക്കുന്നില്ല. ജിജു കുംത കുംതയിലെത്താൻ തുടങ്ങി ഗൈസ്. നമ്മൾ ട്രെയിൻ സ്ലോ ആയി ഗൈസ്. കുംത, അയ്യോ കുംത, ആ അതാ കുംത. എല്ലാരും ഇറങ്ങാതിരിക്കാണ് ഗൈസ്. ആ തറ്റം പൂജ നമ്മളാണ്. നമ്മളെങ്ങനെ എവിടെ എത്തിക്കണേ? നമ്മള് ദണ്ഡേലിയാണ് എത്തിക്കുന്നത്. ദണ്ഡേലിയാണ് പൊട്ട സ്റ്റേഷൻ. ദണ്ഡേലി റോഡ് പ്രോബ്ലം പ്രെമിസ്. നമ്മൾ ദണ്ഡേലി ട്രെയിൻ അറിയിക്കാൻ ട്രെയിൻ ഇതാ പോണു. തീരെ തിരിച്ചറിഞ്ഞില്ല, ഇപ്പൊ വിശപ്പ് മാത്രമേ അറിയണമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗായ്സ്, നമ്മുടെ ഐ വി കോർഡിനേറ്റർ കം റെപ് ആയ വിഷ്ണു പ്രസാദിനോട് ചോദിക്കാം. വിഷ്ണു, ട്രെയിൻ ലേറ്റ് ആയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്പെഷ്യൽ ട്രെയിൻ ആയത് നിവേദിപ്പ തന്നെ മൂടാണ് ഗായ്സ്. സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ലേറ്റ് ആയത് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു മല തല വെക്കാൻ പറ്റിയ റെയിൽ പാലം. ഗൈസ് നമ്മുടെ വണ്ടി വന്നിട്ട് സീന് ബസ്സാന്നൊക്കെയാണ് പറയണേ. എല്ലാരും വളഞ്ഞു വളഞ്ഞു കയറി. നിഖിലും ചെറലിന് നടന്നിട്ടുണ്ട് ഗൈസ്. ഒരു ഹായ് കൊടുക്ക്. ഷൈജുരി ഹായ് കൊടുത്തോ. എല്ലാരും വരി വരിയായിട്ട് കയറി. നമ്മൾ ഷോർട്ട് കട്ട് വഴി ഇവിടെ എത്തി ഗൈസ്. ശ്രീരി വരുന്നുണ്ട്. ശ്രീരി ഗൈസ്, ഇനി ബസ് കാണിച്ചു തരാം. ബസ് കുറച്ച് സീൻ ബസ് ആണ്.
ഏതൊരു ബസ്, ഡോൺ ബസ്സാണ് ഇത്, ഡോൺ. അത്രേ ഉള്ളൂ സീര ബസ്. ആ സാമ്പി ഞാൻ ഷോർട്ട് കട്ടിനാളാ. നമ്മളപ്പോ ഷൈജോ റിവ്യൂ പറ ഏതാ സ്റ്റൈൽ? പൊളിസാന ഏതാ ഏറ്റവും അടിപൊളി? പൂരി അടിപൊളി. പൂരി ചായ ഗ്ലാസ്, വെറൈറ്റി ചായ ഗ്ലാസ്സാണ് ഗൈസ്. ഇപ്പൊ രണ്ട് ചായ എടുത്തു. ഓ ഗൈസ്, ഇപ്പൊ നമ്മൾ ഫുഡ് അടിച്ചു കഴിഞ്ഞു, ഫ്രഷ് അപ്പ് ചെയ്തു, ഡാൻഡേലി പോലെ ഗൈസ്. അരുൺ ബ്ലോഗിൽ കാണാൻ പറ്റിയതിനെ വളരെ സന്തോഷം. കർണാടക നൈറ്റ് നൗ ദ ടെമ്പറേച്ചർ ഈസ് 33 ഡിഗ്രി സെൽഷ്യസ്. ബാക്കി വൻ പറഞ്ഞു, നമ്മൾ നേരെ ഡാൻഡേലിക്കാണ് പോണത്. ഇനി അവിടെ വാട്ടർ റൈഡാണ്. ഓ മഞ്ഞ കണ്ണടി സാം, കറുത്ത കണ്ണടി സാം. നന്ദൂസ്, നന്ദൂസിന്റെ ക്യാമറ പൊക്കി പിടിക്കാനും കാണില്ല. ഗൈസ്, നമ്മൾ അങ്ങനെ സ്റ്റാർലിങ്സ് റിവർ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സമയം ഉച്ചയായി, കുറെ കാട്ടുകൂടിയാണ് നമ്മൾ വന്നിരിക്കണേ. പക്ഷേ രാജസ്ഥാനിലൊന്നും പോവണ്ട ഞങ്ങൾക്ക്. രാജസ്ഥാനാ, രാജസ്ഥാൻ കം ഗോവ ട്രിപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത്. വൈബാണ് നമ്മുടെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് രാജസ്ഥാനിക്കാണ് വന്നത് ഗൈസ്. ഞങ്ങൾക്ക് വോളിബോൾ നെറ്റ് ഒക്കെ ഉണ്ട്. സർപ്രൈസ് ആവും കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ സർപ്രൈസ് ടൈം. വാഴത്തോട്ടുണ്ട്, വാഴത്തോട്ടുണ്ട്. ജ്യോതി കൾച്ചർ ഞങ്ങൾ വിട്ടു. ജ്യോതി കൾച്ചറോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് വാട്ടർ ആക്ടിവിറ്റീസിന് പോകാനാണ് പറയുന്നത് ഗൈസ്. ലഞ്ച് ചെയ്ത് കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, സെറ്റപ്പ് ഫുഡായിരുന്നു. ഫോൺ എടുക്കാൻ പറ്റില്ല, ചാർജ് ചെയ്യാൻ വെച്ചു. ഇനി ഞങ്ങളിതാ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. നമ്മുടെ വണ്ടി നിൽക്കുന്നത് സീൻ വണ്ടി റിസോർട്ട്. ഓക്കെ, ഞങ്ങൾ എന്തോ ആക്ടിവിറ്റിക്ക് വന്നൊക്കെയാണ്. വെള്ളത്തിലാണ് കളി, സീനാണ്. സീനാണോ? എടാ സാമ വരണ്ട, ഓടിക്കോ. അയ്യേ വിലി, അഞ്ചളേ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ, ഇവിടെ 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 എന്തെങ്കിലും പോ. സംതിങ് നമ്മളപ്പോ കയാക്കി കഴിഞ്ഞ് തിരിച്ച് ബസ് കയറി. സീന് സാധനമായിരുന്നു ഇന്നത്തെ ദിവസം. ഇതായിരുന്നു രഞ്ജി ഡേ ഒക്കെ. ബാക്കി ബ്ലോഗ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് പ്രണീഷ് എന്താ പറയുന്നത്? പ്രണീഷെ എങ്ങനെയായിരുന്നു നീന്തി? ആശിഫ് എങ്ങനെയായിരുന്നു? മെഴുകി എന്ത് ചെയ്യുന്ന ആലോചിക്കണം. എന്ത് ചെയ്യാനാന്ന് ആലോചിക്കണം. പറഞ്ഞിട്ട് പോവും ഒന്നും പറയരുത്. അങ്ങനെ നീരിക്കില്ല, അങ്ങനെ നീരിക്കില്ല. സോറി സോറി സോറി, പോടിതല്ലേ. Thank you.
ഐസ് നമ്മളങ്ങനെ ഡേ ടൂല് എല്ലാം റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർലിങ്സ് റിവർ റിസോർട്ട് സെറ്റ് വ്യൂ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് റിവറാണ്. ഇപ്പം എല്ലാവരും റെഡിയായി ഇറങ്ങി, ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുർസാഗറേക്കാണ് പോകുന്നത് ഗൈസ്. ദുർസാഗർ ദുർസാഗർ. ഓ, ഇതിന് മനീഷ് എന്ത് ലുക്കല്ലേ. ഓ മല്ലേ, ആയിമ്മയാള് വന്നിട്ടുണ്ട് ഗൈസ്. കീറിയ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. കീറിക്കളഞ്ഞു. ഓ ഗൈസ്, ദുർസാഗർ എന്താ ഇതിന് പറയാ, ഫോൾസിക്കല്ലേ. ട്രക്കിംഗ്, നമ്മൾ ജീപ്പ് ട്രക്കിംഗ് പോയോണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ കുറെ വണ്ടികൾ, ഒരു വണ്ടിയിൽ ഏഴാൾ വെച്ചിട്ടാണ് പോണത്. ജാക്കറ്റൊക്കെ തന്നിട്ടവര്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കാട്ടുകൂടെ പോയോണ്ടിരിക്കണേ. കണ്ടോ കണ്ടോ കണ്ടോ, ഫുൾ ഓഫ് റോഡ് ആണ്. ഇനി അവിടെ എത്തിയിട്ട് ആളാ ഗൈസ്. പറയാൻ പറയണേ, പറയാളൊന്നും കേക്കണില്ല. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. അതെ, നമുക്ക് വെരുപ്പ് എടുക്കാം, കുറച്ച് പാളി പോയിണ്ട്. നമ്മൾ വരുമ്പോഴേ ഈ വഴി തന്നെ വരിക. കാട്ടിന്റെ ഉള്ളിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് ഫുൾ പൊടി. മറക്കാടുള്ള വണ്ടി പിന്നിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവരെ കാണല്ല, നമ്മുടെ ഡ്രൈവർ കുറച്ച് മാസാണ്. ആള് നല്ല സ്പീഡിലാണ് കൂടെ. ജിജു എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ കൂട്ടത്തില് ബംഗാളി. ബുറാനി, ഓ കറക്റ്റ് ബംഗാളി. ഗൈസ്, അതിമതി വെരി വെരി ടഫ് റോഡ്. അമ്മേ രാജുവിനെ അടുത്ത വെള്ളത്തിന്റെ ഇതാണ്. കണ്ടോ കണ്ടോ, ഇല്ലില്ല, അവര് വരും. അല്ല, നമ്മുടെ ബാക്കത്തെ വണ്ടി വരുന്നേ ഉള്ളു ഗൈസ്. ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായി ട്രക്ക് ചെയ്യാൻ തുടങ്ങി. ഏകദേശം മണ്ണാറിന്റെ അടുത്ത് ട്രക്കിംഗ് ഉണ്ടെന്ന് തോന്നി. ഇനി രണ്ടേക്കാൽ മണിക്കൂർ, രണ്ടേക്കാൽ കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ ദൂരമുണ്ട്. നമ്മള് പല സ്ഥലത്തും വെച്ചിട്ട് മലയുടെ മുകളിൽ കൂടെ ട്രെയിൻ പോണത് കണ്ടു. പിന്നെ ഇത് ഫുൾ കാടാണ് ഞാൻ കണ്ടില്ല. പക്ഷേ ബാക്കിയുള്ള മൂന്ന് പേര് കണ്ടു. ഞാൻ ട്രാക്ക് കണ്ടു, അല്ല റെയിൽവേ ട്രാക്ക് കണ്ടു, പക്ഷെ ട്രെയിൻ കാണാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും ഫുൾ ട്രക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ക്യാമറ ഷേക്ക് ആയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കാണിച്ചാണ്. ഗൈസ്, ഗൈസ് നമ്മൾ W103 വന്നേക്കണേ. നമ്മൾ ഇവിടെ എത്തി, ലൈഫ് ജാക്കറ്റ് ഇട്ട് അങ്ങനെ പോവാൻ നിൽക്കാണ്. സെറ്റ് വഴിയാർന്ന് കുറെ ദൂരം വന്നു. ഇനി തിരിച്ചതൊക്കെ പോണം. ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചില്ല, തെണ്ടെന്ന് തോന്നുന്നു. ആ വെള്ളച്ചാട്ടം ഉണ്ടോ ഗൈസ്? ഞാൻ പോയിട്ട് കാണിച്ചു തരാം. എല്ലാരും നടക്കുന്നുണ്ട്. കൊറിയ ഗേൾ എന്താ പറയണേ, വെള്ളം ഞാൻ അടിക്ക് വന്നിട്ട് കാണിക്കാം ഗൈസ്. നമ്മുടെ ചെക്കന്മാരെ വഴിവരിയായിട്ട് നടന്നുകൊണ്ട്, അതാ പ്രണീഷ്, ബൈജുവൽ, ഇതാ കൊരങ്ങൻ ബന്ദർ. ഗൈസ്, കൊരങ്ങന്മാര് ഫോൺ അടിച്ചു മാറ്റുന്നാണ് പറയണേ. നമ്മളിപ്പോ ഭയങ്കര എന്താ പറയാ, ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരി ഉണ്ട് ഇവിടെ. ശ്രീഹരി, അച്ഛനമ്മ അവിടെ ബാക്കില്. ഗൈസ്, നമ്മൾ നടക്കാൻ പോകുന്ന ഒരു ബ്രിഡ്ജ് കൂടെയാണ്. ഇത് ഇവിടുത്തെ മെയിൻ സ്ഥലമാണ്. മെയിൻ സ്ഥലമല്ല, പക്ഷ് ഫസ്റ്റത്തെ സ്ഥലമാണ്. കീപ്പ് ലെഫ്റ്റ് എന്നാണ് എഴുതിക്കണം. കണ്ടോ, കാണിച്ചു തരാം. എന്നാണ് തോന്നിയിരിക്കുകയാണ്.
ഇതോട്ട് നോക്കി കണ്ണട വെച്ച് ഫ്രീക്ക് വാഴ ഗൈസ്. നമ്മുടെ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ, ഇത് പിടിച്ചോണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോ ഇനി അവിടെ എത്തിട്ടെടുക്കാം. ഇവരും അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് നമുക്ക് പോകുന്നത്. ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ഇവരെല്ലാവരും കടന്നു പോകുന്നത്. മിസ്സിത ക്രോസ് ചെയ്യുന്നു. ഏ മിസ്സിന് ഭയങ്കര ധൈര്യമാണ് നമുക്ക് കണ്ടാൽ തോന്നും, പക്ഷെ ഭയങ്കര പേടിയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ദൂത് സാഗർ ഫോൾസിലെത്തിയിട്ടുള്ളൂ, പക്ഷെ ട്രെയിനില്ല. ഞാൻ എന്തായാലും കാണിച്ചുതരാം, ഒരു വാവ് മൊമെൻ്റ് ആണ്. ഗൈസ് കാണിച്ചുതരാം. അവിടെ അവിടെ കൂടെയാണ് ഗൈസ് ട്രെയിൻ പോവാ. ഇവിടെ കൂടെ റോഡ് കുറച്ച് സീനാണ്. നമുക്ക് എല്ലാവരും കയറുണ്ട്, ഇനി അവിടെ എത്തിട്ട് കാണുക. ഗൈസ് നമ്മളായിട്ട് ദുൽസാഗർ ഫോൾസിലേക്ക് വന്നിരിക്കുകയാണ്. അത് വായ നോക്കണ നിവേദ് ഗൈസ്, അതിരുത്ത് വായ നോക്കണ നിവേദ്. ഹായ് പറ, ഹായ് പറ, ഹായ് പറ. കോഴി അങ്ങനെ കഴിഞ്ഞ് വന്നു. ഇനി തിരിച്ചു പോവാണ്, തിരിച്ചു പോയിട്ടാ വേണം ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ച് നേരെ നമ്മള് ഗോവയത്ര ഫുഡിക്ക് പോകും. നൈസാണ് ദുൽസാഗർ, പക്ഷെ ട്രെയിനിൽ പോണത് കാണാൻ പറ്റില്ല. നമ്മൾ ചെല്ലുമ്പോഴും ട്രെയിൻ പോയി, തിരിച്ചു പോരുമ്പോഴും ട്രെയിൻ പോയി, പക്ഷെ നമ്മളവിടെ ഉള്ളപ്പോൾ മാത്രം ട്രെയിൻ പോയില്ല. അതപ്പോൾ അതാ ട്രെയിൻ പോകണം, മൂഞ്ചലാണ് കുറച്ച്. ഓക്കെ ബൈ. ഇനി അവിടെ ചെന്നിട്ട് ഫുഡ് അടിക്കട്ടെ, നല്ല തൊണ്ടൊക്കെ വറ്റിപ്പോയിരിക്കാം. ബൈ. ആ നമ്മളങ്ങനെ നമ്മുടെ WS റിസോർട്ടിൽ വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്ന ടൈമാണ്. ആറ് മണിക്ക് കിടക്കുന്നതാണ് കൈ, വല്ലാത്ത മൂന്നിക്കലാണ്. നമ്മൾ ഇതേ സ്ഥലത്ത് വന്നതാണ് ഗൈസ്. എനിക്ക് ചവിട്ടുമ്പോഴേക്കും ഷോക്ക് അടിച്ചു, പഴയ മെമ്മറീസ് ആണ് ഒക്കെ വരുന്നത്. അവിടെ ഇവിടെ വിട്ടു നോട്ടോ പിന്നെ ഷോക്ക് അടിക്കും. ഷോക്ക് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. പഴയ മെമ്മറീസ് ഓ പിൻ രാവിലെ സ്ത്രീക്ക് വേണ്ടിട്ട് ഇറങ്ങാൻ നിൽക്കാണ്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാൻജോ ഞങ്ങൾ വൈറ്റ് ടീമാര് ബ്ലാക്ക് ടീമാര് ഒഴിവാക്കി. നീ വൈറ്റ് അല്ല, ഞങ്ങൾ വൈറ്റ് ആണ്. ഞങ്ങൾ വൈറ്റ് ആണ്, രാജ്മൽ കുറച്ച് വൈറ്റ് ആണ്. ഞങ്ങള് വണ്ടിക്ക് വേണ്ടിട്ട് അതപ്പന്നെ ടൗസർ വൈറ്റ് ആണ്. ആശുപത്രി അപ്പൊ ആശുപത്രി ടീമിന്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്, വണ്ടി വന്നിട്ട് ബാക്കി പറയാ. സാമി എന്താ പറയാനുള്ളത്? ഷെഡി ബ്ലാക്ക് ആണ്. ഓക്കെ അപ്പൊ പ്രശ്ന. നമ്മളിപ്പോ ബാഗറ്റോർ ബീച്ചിൽ നിന്ന് അഞ്ചുര ബീച്ചിലേക്ക് ട്രക്കിംഗ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് നടന്നിട്ട് ഒരു മല കയറി ഇറങ്ങിയിട്ടാണ് ഗൈസ് പോണത്. മ്യാളവിക ഉണ്ട് ഞങ്ങളൊപ്പം, നികിതാസുണ്ട്. അതിന്റെ ബാക്കിൽ ആരാന്നെക്ക് കണ്ണട വെച്ചോണ്ട് കാണാനില്ല. അജ്മൽ കറക്റ്റ് ലൈവായി കിട്ടിയിട്ടുണ്ട് ഗൈസ് വ്ളോഗില്. അജ്മൽ സ്കിൽസ്, അജ്മൽ ആ വഴിക്കലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കിട്ടിയിട്ടുണ്ടോ? പ്രൊഫഷണൽ ആയ ഒരു മനുഷ്യനാണ് ഗൈസ് അജ്മൽ. ഇനി അഞ്ജുന ബ്യൂട്ടിഫുൾ. വെയിലുണ്ടെങ്കിലും വെയിലുണ്ട്, ബട്ട് ചൂടില്ല. കാരണം തണുത്ത കാച്ചാണ് അടിച്ചിട്ടുണ്ട്. പക്ഷെ കറക്കും എന്നുള്ള ഡൗട്ട് ഒന്നുമില്ല ഗൈസ്. ബട്ട് കറക്റ്റ് എന്താ, ഇവളെ പോലെ റേസിസ്റ്റ് അല്ല ഞാൻ. ഞാൻ റേസിസ്റ്റ് അല്ല. ഇത് കുറച്ച് ഫാഷൻ ആയിട്ട് ഗൈസ്.
പേരൊന്നും അറിയില്ല. ഗൈസ് ഒരാളെ മുന്നിൽ തെറ്റിപ്പോ ഞാൻ കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, പഞ്ചുര ബീച്ചിന്റെ മുകളിലാണ് ഇരിക്കണേ. ഫോട്ടോ എടുക്കാൻ കാര്യമില്ല ഗൈസ്. വി ആർ ഓൺ ദ പീക്ക്. ഇവിടെ വെറും വൈബാണ് ഗൈസ്. ഇവിടെ ഫോട്ടോ ടിഎസും റെഡീഷിപ്പി കൂടി. രാവിലെ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞിപ്പോ ബോട്ട് ക്രൂസ് വന്നിരിക്കുകയാണ്. കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തു, എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വിളിച്ച് നമ്മള് ഷിപ്പില് കയറും. ഇപ്പൊ നമ്മള് ഷിപ്പ് കയറാൻ പോവാണ്. എല്ലാരും പാടെ പോണത്. നമുക്ക് ഷിപ്പ് കയറിട്ട് നോക്കാം ഗൈസ്. ബോട്ട് ക്രൂസ് തുടങ്ങി. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വന്നിരിക്കുന്നത്. അഞ്ചല് എങ്ങനെയാണ്? അടിപൊളിയാണ്. നമ്മുടെ എല്ലാരും ഇവിടെ ഉണ്ട്. വെറും വൈബാണ്. പിന്നെ ഇടയിൽ പോയിക്കണോ പൂമ്പാറ്റയ്ക്ക് ചിറക് പോലെ? പൂമ്പാറ്റയ്ക്ക് ചിറകായിട്ട് പോയിക്കണോ? ഗീതീവാനഗീതീവാനഗീതേ നാകുരസനാരഹബൽ ലേതിൽ സാമലഗേ കിസ്ത
ഗൈസ് നമ്മളങ്ങനെ ഡേ ഫോറില് ഗോവ ഓൾഡ് ഗോവ ചർച്ച് വിസിറ്റ് ചെയ്തു. ഇപ്പോൾ പുതിയ ചർച്ചയ്ക്ക് വന്നേക്കാണ്. ഇവിടെ ക്ലോസ് ആണെന്നാണ് പറയുന്നത്, പക്ഷേ ഉടുക്കത്ത് വെയിൽ ഇതൊക്കെ പഴയ ചർച്ചിൻ്റെ ഭാഗം തോന്നുന്നു. ഗൈസ് ഉണ്ടോ, എല്ലാവരും ഫോട്ടോ എടുത്ത് നടക്കാണ്. അതെ രഞ്ജി, ഇത് സെറ്റപ്പ് സ്ഥലമാണ് ഇവർ പറയുന്നത്. ഗൈസ് നമുക്ക് നോക്കാം. വേറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടാ ചർച്ച് പറ? സരിന്റെ ബർത്ത്ഡേ ആണ്. സരിൻ ഒരു ഗിവ് അവേ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സരിന്റെ ഒരു സാധനം ഉണ്ട്, അത് വേറൊരു വീഡിയോയിൽ പറയും. അത് അടുത്ത വീഡിയോയിൽ വരും. അതിന് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, സ്ഥലം കണ്ടോ, രണ്ടാൾക്കും പ്രാന്താണ്. അതിന് മുമ്പിൽ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഫ്രണ്ട്സ് കാണിച്ചാ കണ്ടോ, കണ്ടോ എന്ത് കാണിക്കും. അപ്പുറത്ത് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ശ്രീഹരി കോലം കേട്ട് വേണം, കേട്ട് വേണം ഇരിക്കുന്നുണ്ട്. ശ്രീഹരി കാണിച്ചാ വെറും തന്ത. ചെർപ്പശ്ശേരിത്തെ ഏറ്റവും വയസ്സ് കൂടിയ ഞാനാണ് തന്ത. ഈ ചർച്ച് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ പോവാണ് അടുത്ത ചർച്ച്. അടുത്ത ചർച്ച് ഓക്കേ. ഡേ ഫൈവിലെ രാവിലെയാണ്. നമ്മൾ ഓരോരുത്തരായിട്ട് സെറ്റ് റെഡി ആയി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഫിലിപ്പോസ് അലക്സാണ്ടർ ഇരിക്കുകയാണ്. നമുക്ക് ഫിലിപ്പോസിനോട് ചോദിക്കാം എങ്ങനെയുണ്ട്. ഗുഡ് മോർണിംഗ്, എങ്ങനെയുണ്ട് ഡേ ഫൈവ്? ഡേ ഫൈവ് ഗോട്ട് റെഡി ഗോയിങ് ടു കുടൽ ബീച്ച്. ഗൈസ് അഡ്വഞ്ചർ കഴിഞ്ഞു. ഞാൻ അടുത്ത ഫുൾ സീൻ. പക്ഷേ ഇനി ആകെ 9 മിനിറ്റ് കൂടി വ്ളോഗ് എടുക്കാൻ പറ്റും. ഗൈസ് യു ആർ ബാക്ക്. ക്യാമറമാൻ പീലി ഇവിടെ തന്നോ. വരി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഇത് കാണണം, കാലൊടിഞ്ഞിട്ട് ക്യാമറ പിടിച്ച് ഞാൻ പോണം. അത് കിട്ടിയിട്ടുണ്ട്. ഗുണാകേവിലേക്ക് ക്യാമറ പോവും, ഫിലിം പോവും. ഗൈസ് നമ്മൾ വീണ്ടും വീണ്ടും കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കേറാൻ പോകുന്നത് നോക്കി ഇതാണ്ടോ, അവിടേക്ക് എത്തണം. വലിയൊരു മലയുണ്ട്, ഓടിവാ അവിടെ. ഇനി ഉണ്ട് ശരി, എന്താണ് പറയാനുള്ളത്? നടക്കുക വിഷ്ണു, എങ്ങനെയുണ്ട് സെറ്റ്? ജിജു സെറ്റല്ലേ അല്ല, പിന്നെ വൈബാണ്. ഗായ്സിന്റെ കാലിന് മാത്രം കുറച്ച് വൈബ് ഇല്ലാത്തുള്ളു. അങ്ങനെ രാവിലൊക്കെ
Je te laisserai tes mots en sous de ta... Guys, അവിടെ വീട് അടുത്ത് വീടും നീക്ക് നീക്ക് അവിടുത്തെ വീടുണ്ട് ജിജു വീണതാ നീക്ക് നീക്കാൻ പിടിച്ചു കൊടുക്ക് മാരിക്ക് മാരിക്ക് നേരെ നീക്ക് ജിജു ജിജു നിക്ക് ഞാൻ വരാ പോവല്ലേ ജിജു അടുത്തത് വീണു അടുത്തത് വീണു കൈസ് അതാ ജിജു അടുത്തത് വീണു അതെ വീണ തമാശ അല്ല വൈബ് പറ വൈബ് നടക്കുവോ ശീല ആ ഗായ്സ് രണ്ട് വഴി വന്ന് എന്ത് ചെയ്യും തിരിതിരി ദേവിയെ തിരിതിരി ദേവിയെ തിരിതിരി ദേവിയെ വഴി കാട്ടി പറഞ്ഞിട്ട് പോ ഗായ്സ് അങ്ങനെ അങ്ങനെ വഴി തെറ്റിയൊക്കെയാണ് നമ്മുടെ ഗൈഡ് വഴി നോക്കാൻ പോയിട്ടുണ്ട് നമ്മളിവിടെ എത്ര ഗൈസ് നമ്മളിത് ഇവിടെ കടലിന്റെ അടുത്ത് പെട്ടിരിക്കുകയാണ് ഗൈസ് എല്ലാരും ഔട്ടായി ചെറുതായിട്ടൊന്ന് വഴി തെറ്റി വന്നൊരു സംശയമുണ്ട് ഗൈസ് ഇപ്പൊ നമ്മളൊരു എന്തായാലും കടലാണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വെള്ളം ഇതായിച്ച മുഞ്ചി സത്യം പറഞ്ഞ ജിജു ഈ ഒരു അവസ്ഥ എത്ര പോസിറ്റീവ് ആയിട്ട് ഞാൻ ഒരു കുട്ടിയിൽ കണ്ടിട്ട് കൃഷ്ണ ഒന്നും പേടിക്കണ്ട നമ്മളെത്തും ഒരുങ്ങനെ എത്തിയിരിക്കും യെസ് ഡ്രൈവറെ പോയ വഴി കൂടെ ഉറങ്ങി മാളവിക ഉറങ്ങി ഗൈസ് നമ്മളതിനെ ആളെ കണ്ടു ആളെ കണ്ടു എന്നാ പറയണം പുള്ളിത്തോര് അറിയില്ല പക്ഷെ നമ്മളവിടെ എത്തും ന്യൂസ് എത്തും വഴി കിട്ടിയത് വഴി കിട്ടി വഴി കുറെ ഉണ്ട് അറിയില്ല പക്ഷെ കണ്ടുവെന്നാ പറയണ്ട് നോക്കാം ജിജു ഇപ്പൊ എങ്ങനെ എന്താ തോന്നുന്നുണ്ട് പോയി പോണോ ആളുകൾ ഔട്ടായി അതുപോലെ ഫിലിപ്പോസും പ്രസനും പാടെ ഐറ്റി കൊണ്ടുപോകും ഗൈസ് മാളവിക ഉറങ്ങി പോണു മാളവിക മെമ്മറി ഉണ്ടാക്കാൻ വന്നിട്ട് മെമ്മറി അടിച്ചു പോയ അവസ്ഥയും റേച്ചൽ നീതാ സുരന്തോമി ആഷിഫ് എല്ലാം ഉണ്ട് അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ശിവേട്ടൻ്റെ ശിവേട്ടാ ഹായ് ശിവേട്ടൻ്റെ ശിവേട്ടൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈബാണ് ഇവിടെ കണ്ടോ ഒരേ വൈബില്ലേ പൊങ്ങുന്നു താഴുന്നു ഗൈസ് മുരുടേശ്വർ നമ്മുടെ ലാസ്റ്റ് ഹൈവേ സ്പോട്ടാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് പക്ഷെ എന്തായാലും അടിപൊളി ഹൈവേ ആയിരുന്നു സീന് എന്തെങ്കിലും കളിച്ചോ കളിച്ചോടോ വണ്ടിയിലും കളിക്കാത്ത ജിജു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും കളിക്കും
അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി കൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കഥങ്ങ കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ മുക്കത്തുട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം പുള്ളിക്കെട്ട്. കയറു കിട്ട കാള ജീവിതമോ ചെല്ലിക്കെട്ട്, കണ്ണു മൂടി കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഐവി ലാസ്റ്റ് മുരുടേശ്വരിക്ക് പോയോണ്ടിരിക്കാണ്. തിരിച്ച് ഷൊർണൂർ എത്തിണ്ട്, ഐവിയുണ്ട്. അപ്പൊ സമയം എത്ര മണിയാണ്? സമയം 5 മണി. 5 മണിയാണ്. എല്ലാരും റെയിൽവേഷനിറങ്ങി. അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു ഗൈസ്. എല്ലാവർക്കും തൊണ്ടവേദന. എനിക്ക് തൊണ്ടവേദനയില്ല ഗൈസ്, ബാക്കി എല്ലാവർക്കും തൊണ്ടവേദന. അതന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത വേണങ്ങൾക്ക് എത്ര പറയണം? ഇമ്മ്യൂണിറ്റിയോ തൊണ്ടയ്ക്ക് തണുത്തളം കുടിച്ചാൽ തൊണ്ടകേടാ കുഴപ്പമില്ല. ഇമ്മ്യൂണിറ്റി കാരണമാണ് രോഗം വരുന്നത്. ഓക്കെ ബൈ. അങ്ങനെ ഐ വി വ്ളോഗ് ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് പിന്നെ കാണാം.